உத்தரவு. ഹായ് ബാസി ഹാക്സിന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ബാസി ഹാക്സ്. നമ്മളെന്നുള്ളത് തിരൂര് പച്ചാട്രി ബാക്കിലുണ്ടല്ലേ, നൂറ് ലേക്കിലാണ്. അപ്പൊ ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകളാണ് ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പൊ പോരെ, നമുക്കൊന്ന് കണ്ടിട്ട് പോരാ. നമ്മള് കേറിങ്ങോട്ട് വരുമ്പോ ആദ്യം തന്നെ കണ്ടില്ലേ ഒരു ചെറിയൊരു തടാകട്ട. തടാകത്തിൽ ഫുള്ള് മത്സ്യങ്ങളാണ്, നല്ല അടിപൊളി അടിപൊളി മത്സ്യങ്ങൾ കേട്ടോ. നല്ല രസം കേട്ടോ, കണ്ട കൈ ഇങ്ങനെ വെച്ച കൈക്ക് ഇങ്ങനെ കേറിട്ട് വരുന്നുണ്ട്. അത് കേറിയ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കേറിയാൽ തന്നെ ഫുള്ള് ആലുപുറത്തൊക്കും വഴിയാണ്. എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതാണ് ഫസ്റ്റ് കൺഫ്യൂഷന്. അപ്പോൾ നമ്മൾ മീനിന് ഫുഡ് എടുത്തിട്ട് പിന്നെ നമ്മൾ ഇതാ ഇത് വഴി ഇങ്ങനെ പോവാൻ കേട്ടോ. ഇങ്ങനെയുള്ളൊരു പോക്കാണ്, ഇതിലിങ്ങനെ പോയിട്ട് അവിടെയാണ് ബോട്ടിംഗ് സർവീസൊക്കെ അവിടെയാണ്. നമുക്ക് ആദ്യം അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ. പോണ വഴിക്കൊക്കെ അതേപോലെ ഊഞ്ഞാലുണ്ട്. ഇതെവിടെ എന്താ ആദ്യം ഒരു പാലെന്തുണ്ടായിരുന്നിട്ടോ, അതിൻ്റെ മേൽക്കൂടെ ഇപ്പം പോകാൻ കഴിയില്ല. എന്താ പോലെ ഇതിൻ്റെ മുകളിലുണ്ട് ഒരു ഒരു ചെറിയൊരു പാലം. നമുക്കിവിടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന രൂപത്തിൽ ആദ്യം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഉപയോഗശൂന്യം വെക്കണേ. ഇപ്പോൾ പോയി ചിലപ്പോൾ പൊട്ടിച്ചാടി വെള്ളത്തിൽ കിടക്കും. എന്താ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റെപ്പിലൊക്കെ താഴെ ഇറങ്ങി നിൽക്കുക. നമ്മളിപ്പോൾ അവിടെ നിന്ന് കണ്ടില്ല മീനിന് ഫുഡ് കൊടുത്തത് അവിടുന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്താ ഇവിടെ ഇതാ ഫിഷ് സ്പാ എന്ന് കാണുന്നുണ്ട്. എന്താന്നുള്ളത് നമുക്ക് എടുത്തു പോയേക്കാം. ഈ ഫിഷ് മസാജൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ പരിപാടിയാ തോന്നണോ. ഫിഷ് മസാജുള്ള ഇതിനകത്താണ് കണ്ടില്ല, ഫിഷുകൾ ഉണ്ടല്ല ഇങ്ങനെ വണ്ടി പാഞ്ഞിറക്കണതിനകത്ത് ചെറിയ ഫിഷുകള്. പിന്നെ ഇതാ ഇവിടെ ഒരു എന്തുണ്ട്, ഈ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ തൂങ്ങി വലിഞ്ഞ് കയറിപ്പോലേ. ഇതേപോലെ സാധനം കേട്ടോ, അതൊക്കെ ഇപ്പോൾ കഴുക്കാരടുത്ത് കെട്ടി വെച്ചേക്കണം. അപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല തോന്നണം. ഇതിനകത്ത് ഇങ്ങനെ വന്നാൽ ഇത് കാര്യമായിട്ട് പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇത് പിന്നെ ഒരു ചെറിയൊരു നിലവിളക്ക് പോലത്തെ ഒരു വിളക്കുണ്ട് കേട്ടോ. അതിന് ചുറ്റു ഭാഗത്ത് ഇങ്ങനെ ഒരു സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ടീൻ മേശൊക്കെ ഉണ്ട്. കാരണം ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വെച്ചാൽ തോന്നണം, വിളക്കൊക്കെ വെച്ചിട്ടുള്ള. എന്താ ഹായ് രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ നിന്നിട്ട് മുന്നിലൊരു ഒരു ചെറിയൊരു മേശയുണ്ട് കണ്ടില്ലേ. അങ്ങനെ കണ്ടോ ഒരു ഇതും അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം. രാജാവ് അതേപോലെ തന്നെ ഭടന്മാരെയൊക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുറ്റുഭാഗത്ത് കണ്ടില്ലേ. ഇതാ ഇതേപോലെ ഒരു നല്ലൊരു ഇരിപ്പിടം. അതേപോലെ തന്നെ അവിടെ ഒന്ന് കാണിച്ചെടുത്ത ഒരുപാട് സീറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ പൊതുവെ ഫോട്ടോഷൂട്ടിന് കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് വരുമ്പോൾ ഫോട്ടോഷൂട്ടിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണത്. വേണ്ട നല്ല ഭംഗിയിൽ ഞാൻ കയറിക്കുന്നുണ്ട് നല്ല രാജാക്കന്മാരെ പോലെ. ഉത്തരവ്. അപ്പോൾ അതേപോലെ നല്ല ഉഷാറിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇനി അവിടെ ഉണ്ട് നമ്മളെ ലേക്ക് കിടക്കുന്നത്. ലേക്ക് പറഞ്ഞാൽ മീൻസ് തടാകം. തടാകം ഇനി അവിടെ ഉള്ളത്. എന്താ അവിടെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ബോട്ടിൽ ആ മെഷീൻ ബോട്ടിൽ 300 രൂപയും ഇതിൽ ഒന്നിൽ രണ്ട് പേർക്ക് പോവാം അതിന് 100 രൂപ, ഇതിന് 300 രൂപ. നമ്മളിതാ ഇതിനകത്ത് കയറണ്ട, ഇതിനകത്ത് 100 രൂപയാണ് 6 പേർക്ക് വരെ പോവാം. ഇതിനകത്ത് 6 പേരല്ലാർന്ന് അപ്പൊ ഇതാ നമ്മള് ഇതി കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് കറങ്ങി വരാം കേട്ടോ. അങ്ങനെതാ നമ്മളെ യാത്ര തുടങ്ങി കേട്ടോ. ആ മെഷീൻ ഓൺ ആക്കി ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്. ഇതാ കണ്ടൽക്കാടുകളുടെ നടുക്ക് കൂടെ ഒരു യാത്ര.
ഫുള്ള് കട്ടൽക്കാടുകളാണ് കേട്ടോ. അതാണ് കണ്ടൽക്കാട്. അത് ആ കാഴ്ച എങ്ങനെ ചെറുതായി 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 വളർത്തിയല്ലോ, അതിനാണ് കണ്ടൽക്കാട് എന്ന് പറയാം. കാര്യമായിട്ട് ഇവിടെ വന്നുള്ള കാഴ്ച കണ്ടോ, തടാകത്തെ കൂടെയുള്ള യാത്ര വല്ലാത്ത കാണുന്നുണ്ട്. അങ്ങനെ കാല് വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണാന് കണ്ടിങ്ങനെ യാത്ര ചെയ്യാം എല്ലാരത്തും. അങ്ങനെയല്ല, ഏകദേശം നമ്മള് കഴിഞ്ഞത് എത്താനായി. നമ്മുടെ നാട്ടിൽ കയറിയ സ്ഥലം എവിടെ ഉണ്ടോ, അവിടെ ഏകദേശം എത്തി തുടങ്ങിയാണോ. ഇത് കണ്ടാക്ക് ഭയങ്കര കൽപ്പന. അങ്ങനെ നമ്മളെന്താ കേറിയ സ്ഥലത്തേക്ക് എത്തിട്ടോ, മെഷീനാണ്ട് ഓഫ് ആക്കിയാണ് വല്ലാത്ത സമാധാനം. അങ്ങനെ നമ്മള് എന്താ ബോട്ടിൽ കൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞതാ, നമ്മള് തിരിച്ചെത്തിട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മള് ഈ ബോട്ട് സർവീസിൻ്റെ അടുക്ക് വരുമ്പോൾ തന്നെ ഉണ്ടല്ലേ ഒരു തോണി പോലെ സാധനം, നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും അതേപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിലൊക്കെ ഒന്ന് കറങ്ങിയാന്ന് കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാനും നല്ല റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുക, നല്ലൊരു അടിപൊളി വൈബിളുള്ള ഏരിയ കേട്ടോ. പിന്നെതാ ഇവിടെ എന്തൊക്കെയോ പുറ്റൊക്കെ കാണുന്നുണ്ടല്ലോ, പാമ്പ് പുറ്റാണ് തോന്നുന്നുട്ടോ. പാമ്പ് മുറ്റ് സെറ്റ് ചെയ്ത് വെച്ചാ കേട്ടോ, പാമ്പിൻ്റെ പുറ്റ് കണ്ടില്ലേ. ഓളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ഉണ്ടാക്കിയ ചില പാമ്പ് വന്ന് നിൽക്കണമെന്നാവോ. കണ്ടില്ലേ, അതേപോലെ തന്നെ ഇതാ മറ്റു ചില പുറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസത്തിൽ. ഹേയ് അല്ലേ, എന്താണ് നോക്കിയേക്ക് നോക്കിയേക്ക്. ഇതൊരു പുറ്റ്, ഇത് അതേപോലെ തന്നെ അവിടെ ഇതാ ഹോളൊക്കെ ഇട്ടിട്ടല്ല പാമ്പിൻ്റെ പുറ്റ് ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അങ്ങനെ അവിടെ നിന്നുള്ളത് കാഴ്ചയൊക്കെ കണ്ട് നമ്മളിതാ ഇവിടുത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര നടന്നാലും നമ്മളെ കണ്ടോ അധികം വിയർക്കൂല. എന്നാലും നമുക്ക് പിന്നെ അറിയാലോ വിയർപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് വിയർക്കണം, അല്ലാതെ എന്റെ വിയർക്കുന്നില്ല. നല്ല കാറ്റ്, അതേപോലെ തന്നെ മുള, കുട്ടികൾ കളിക്കാന്താ സ്ലൈഡർ ഒക്കെ ഉണ്ടോ. സ്ലൈഡർ പറഞ്ഞാൽ ഇങ്ങനെ ഉരിച്ചെരിച്ച് തരുന്നേ, നാല് പുറത്തൊക്കെ കൂടി ഉരിച്ച് തരുന്നേണ്. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് അതേപോലെ അങ്ങോട്ട് ഹേ നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കണേ. ഇതൊക്കെ ഇവിടെയൊക്കെ പണി നടക്കണല്ലോ കേട്ടോ, ഇത് ഈ സ്ലൈഡറിൻ്റെയും മറ്റൊക്കെ വർക്ക് അവിടെ വെൽഡിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനിയൊക്കെ ആളുകൾ വരുമ്പോഴത്തേനൊക്കെ നല്ല ഒന്നും കൂടി സെറ്റപ്പാകും. അതേപോലെ തന്നെ ഇവിടെ കണ്ട ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ ഈ രണ്ട് സൈഡിലും മരങ്ങളായിട്ട് ഇങ്ങനെ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. എന്താണ് നോക്കി നോക്കി ബാക്കൊക്കെ നോക്കി നോക്കി എന്ത് രസമാണെന്ന്. രണ്ട് സൈഡിലും ഫുള്ള് മരങ്ങൾ നട്ട് പിടിപ്പിച്ചുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒന്ന് നോക്കി നോക്കി എന്ത് ഭംഗിയാണെന്നുള്ളത്. ഇതൊക്കെ കാണാനുള്ളതുണ്ടോ, ഇതൊക്കെ ഇവിടെയൊക്കെ ഇരിപ്പിടങ്ങളുണ്ടോ ഒക്ക
ഒറ്റ കരിങ്കല്ലുകൊണ്ട് ഒറ്റ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഇരിപ്പിടങ്ങളാണ് ഇവിടെ ഫുള്ളുള്ളത്. അവിടെ നല്ല ചീനി മര, ചീനിൻ്റെ അവിടെ നല്ല തണലും ഉണ്ട്, നല്ല വേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ എത്തിരി കാണിച്ചു തരാം. ഇതേ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ ഭംഗി അപ്പുറത്താണ് വെച്ചിട്ടാണ് ഇങ്ങനെ മണ്ണുന്നത്. ഇത് അവിടെ ഒരു പാലം കേട്ടോ, പാലത്തും കൂടി കയറാനേ ഉള്ള അപ്പുറത്തേക്ക് എത്തുള്ളൂ. ഇത് കണ്ടില്ലേ പാലം, നമ്മൾ പാലത്തമ്മ കൂടിയാണ് ഇപ്പോൾ പോണത്. പാലം മുളൻ്റെതാണ് കേട്ടോ, പൊട്ടിച്ചാടിയ തീർന്നു. പൊട്ടിച്ചാടൊന്നുമില്ല, പക്ഷെ മുള അത്യാവശ്യം പലയുള്ള മുളകൾ തന്നെയാണ്. രണ്ട് സൈഡിലും മുള കൊണ്ടുള്ള ചെറിയ കൈവരിയുണ്ട്. ഇങ്ങനെ അടുത്ത പാലത്തെത്തി നമ്മൾ നമുക്കൂടി ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്ത് പോയിട്ട് ഇതൊരു സെൻറ്ററിലൊരു ചെറിയൊരു നിലയുണ്ട് കേട്ടോ, അത് കടന്നിട്ട് അപ്പുറത്ത് വേറെ പാലുണ്ട്. പാലത്തിൽ കൂടെയാണ് അപ്പുറത്ത് കിടക്കാന്. ഓരോരുത്തർ കൂടെ പോയാലും അപ്പുറത്തേക്ക് അപ്പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പാലം മുറിച്ച് കിടക്കണം കേട്ടോ. ഇതാ ഇവിടെ ഒരുപാട് ചെടികളുടെ ഒരു പൂവിതാ. നല്ല രസമുള്ള ഒരു പൂ കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ നേരത്തെ കണ്ടില്ല ആ മരത്തിന്റെ ചുവട്ടിലാണ്ട് നമ്മൾ ഇതിന്റെ അടിയിലുണ്ട് വേരുകളുണ്ടെങ്കില്. എന്ത് രസാലേ, ഇവിടുത്തെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഈ വേരുകളൊക്കെ ഇങ്ങനെ പൊന്തി നിക്കണത്. നല്ല രസമാണ് ഈ വേര് ഇങ്ങനെ പൊന്തി കാണാന്. എന്നാലും ഞാൻ നേരത്തെ അവിടുന്ന് കണ്ട മരം കാണിച്ചില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടേക്ക് എത്തിയേക്കിന് കുറച്ച് വെയിലും ചൂടൊക്കെ ഉണ്ട്, പക്ഷേ ബാക്കിയുള്ളത് ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഫുള്ള് മരത്തിൻ്റെ ഉള്ളിൽക്കൂടെ മാത്രമല്ല മുളകളും അതേപോലെ തന്നെ മറ്റു മരങ്ങളുള്ള നല്ലൊരു ആംബിയൻസ്. ഇവിടെ തന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലേ മരം എന്ത് ഭംഗിയാണെങ്കിൽ. ഇതിനുള്ളിൽ വന്നേക്കിന് വല്ലാത്തൊരു സുഖം കേട്ടോ. എന്താ ഇവിടെ ഇങ്ങനെ മേശട്ടിക്കണത് നിങ്ങൾ വെറുതെ വിചാരിക്കുണ്ടാവും. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകാൻ വന്നിട്ട് കേക്ക് മുറിക്കാൻ ഇതിനൊക്കെ പാടിയായിട്ട് ഒരു ഇതിട്ടോ, അല്ല വെറുതെ അവിടെ കൊണ്ടു വന്നിട്ടോന്നല്ല, ഇങ്ങനത്തെ എന്തേലൊക്കെ ഒരു കേക്കൊക്കെ മേടിച്ച് വന്നാല് ഇവിടെ ഇട്ട് നല്ല മുറിച്ച് നന്നായിട്ട് ആഘോഷിക്കാം. അതിനാണ് ഈ മേശ പൊട്ടിച്ചിരിക്കണത്. ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കണ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കേക്കൊണ്ടൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും ഒരു അടിപൊളി ബോട്ട് യാത്ര ഒക്കെ പാടും കഴിഞ്ഞ് നമ്മളെ വീഡിയോ ഇവിടെ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത മനോഹരമായ രസകരമായ അടുത്ത പുതിയ വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.